നമസ്കാരം. സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയായ വ്യവസായി മുഹമ്മദ് നിഷാം നൽകിയ അപ്പീൽ ഹർജി കോടതി തള്ളി. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മുഹമ്മദ് നിഷാം നൽകിയ അപ്പീലാണ് ഹൈക്കോടതി തള്ളിയത്. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാണ് നിഷാം നടത്തിയതെന്നും ജീവപര്യന്തം തടവിന് പകരം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. വിചാരണ കോടതി വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ചന്ദ്രബോസിനെ കൊല്ലാൻ നിഷാം ഉപയോഗിച്ച ആഡംബരക്കാരായ ഹമ്മൾ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് വാഹനത്തിന്റെ ഉടമ നൽകിയ ഹർജിയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. വിചാരണ കോടതി വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തി പറഞ്ഞു. അതേസമയം ചന്ദ്രബോസിന് ജീവപര്യന്തം തടവിന് പകരം വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്ന് മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞു. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിഷാം നൽകിയ ഹർജിയിൽ 6 മാസത്തിനകം വാദം പൂർത്തിയാക്കി തീർപ്പുണ്ടാക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ കേരള ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിഷാം നൽകിയ ഹർജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ്. 6 മാസത്തിനകം വിധി പറഞ്ഞില്ലെങ്കിൽ ശിക്ഷ മരവിപ്പിക്കാനോ ജാമ്യം ലഭിക്കാനോ നിഷാമിന് കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ജനുവരി 29 ശോഭാ സിറ്റിയിലെ ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിഷാം കാറുകൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയത്. പുലർച്ചെ 3:15 ഫ്ലാറ്റിലെത്തി നിഷാമിന് ഗേറ്റ് തുറന്നു നൽകാൻ വൈകിയതിന്റെ വിരോധത്തിലായിരുന്നു കൊലപാതകം. നിഷാം 7 വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജീവപര്യന്തവും മറ്റു വിവിധ വകുപ്പുകൾ ചേർത്ത് 24 വർഷത്തെ തടവ് ശിക്ഷയുമായിരുന്നു വിചാരണ കോടതി വിധിച്ചത്. 80.3 ലക്ഷം പിഴയും വിധിച്ചിരുന്നു. പിഴശിക്ഷയിൽ 50 ലക്ഷം രൂപ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിരുന്നു. 2015 ജനുവരി 29 പുലർച്ചെയോടെ തൃശൂർ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ മുഹമ്മദ് നിഷാം വാഹനം ഇടിപ്പിച്ചു. ഗേറ്റ് തുറക്കാൻ വൈകിയതിനാൽ ഉണ്ടായ ദേഷ്യം കാരണമായിരുന്നു അതിക്രൂരമായ ആക്രമണം. ഭയന്നോടെ ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലെത്തിയ ചന്ദ്രബോസ് February 16 മരിച്ചു. 2016 ജനുവരി 21 മുഹമ്മദ് നിഷാം കുറ്റക്കാരനാണെന്ന് തൃശൂർ കോടതി കണ്ടെത്തി. കൊലപാതകം ഉൾപ്പെടെ 9 കുറ്റങ്ങൾ തെളിഞ്ഞതായും കോടതി പറഞ്ഞു. പ്രതിക്ക് 24 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നിഷാം 50 ലക്ഷം രൂപ ചന്ദ്രബോസിന്റെ ഭാര്യയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 ഏപ്രിൽ ശിക്ഷയ്ക്കെതിരെ മുഹമ്മദ് നിഷാം നൽകിയ അപ്പീൽ 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.